നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ മുന്നിൽ ഐസ്ക്രീം വരെ തോറ്റു, അത്ര ഗംഭീര സ്വാദാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ആദ്യമായി 2 കപ്പ് പാലെടുക്കാം. ഇത് ഫുൾ ഫാറ്റോ ഫുൾ ക്രീം പാലെടുക്കുന്നതാണ് അത്യുത്തമം. 250 മില്ലിയുടെ സ്റ്റാൻഡേർഡ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറാണ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂൺ ആണ്. സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂണും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ടേബിൾ സ്പൂൺ തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുതരാം. സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ എടുത്ത് വീട്ടിലുള്ള ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ വരത്തുള്ളൂ. വീട്ടിലുള്ള ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും പൊടിയാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അടുത്തതായി 1/2 കപ്പ് പാലെടുത്ത് ആ കസ്റ്റേർഡ് പൗഡറിനെ കട്ടകെട്ടാതെ നന്നായി യോജിപ്പിച്ചെടുക്കണം. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലോ ചലനം തണുത്തോ ആയാലും കുഴപ്പമില്ല. പാൽ ഒരിക്കലും തളച്ച പാലോ ചൂട് പാലോ ആകാൻ പാടില്ല. ആദ്യം നമ്മൾ 2 കപ്പ് പാലെടുത്തിരുന്നു, ഇപ്പോൾ 1/2 കപ്പ് പാലും എടുത്തു. മൊത്തം 2.5 കപ്പ് പാലാണ് നമ്മൾ റെസിപ്പിക്കായിട്ട് എടുക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് കളറും ചില എസൻസും ആണ്. കോൺഫ്ലോർ ആയതുകൊണ്ടാണ് പാല് റൂം ടെമ്പറേച്ചറിലോ തണുത്തോ ആയിരിക്കണം എന്ന് പറയുന്നത്. കസ്റ്റേർഡ് പൗഡർ കലക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് പാല് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും പാല് അടി പിടിക്കരുത്. അടി പിടിക്കാൻ നന്നായി ഇളകി കൊടുത്തുകൊണ്ടേയിരിക്കണം. നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം പാല് ചൂടായി വന്നിട്ട് ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. ഇത് സാമാന്യം നല്ല മധുരമാണ് ചേർത്തിരിക്കുന്നത്. മധുരപ്രിയർക്ക് 1 ടേബിൾ സ്പൂൺ കൂടുതൽ വേണം ചേർക്കാം. അതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് പാല് നന്നായി ചൂടായി ആവിയേക്ക് വരുമ്പോഴത്തേക്ക് കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ കുറേശ്ശേ ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ പാല് തിളയ്ക്കുന്നതിന് മുമ്പ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തു. വീട്ടിൽ പശുവിനെ കടന്നെടുക്കുന്ന പാലാണെങ്കിൽ പാല് തിളച്ച് തീ കുറച്ചതിന് ശേഷം കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ഞാൻ 4 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡർ പാലിലേക്ക് ചേർക്കുമ്പോൾ കസ്റ്റേർഡ് പൗഡർ നന്നായി ഒന്നുകൂടി ഇളക്കി വേണം ചേർക്കാൻ. അല്ലാത്ത പക്ഷം കസ്റ്റേർഡ് പൗഡർ അടിയിൽ അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഇളക്കിയിട്ട് ചേർക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയും അനുപാതം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കസ്റ്റേർഡ് പൗഡർ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേർഡ് വല്ലാതെ കൊഴുത്തിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റേർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയും അനുപാതം കറക്റ്റ് ആയിരിക്കണം. സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അത് കുറുകി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നന്നായി ഇളകി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷേ അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേർഡ് ഫുള്ള് ഫെയിലായി പോകും. അതുകൊണ്ടാണ് അടി പിടിക്കാൻ നന്നായി ഇളകി കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ ചാനലിൽ ഒറിജിനൽ കറുത്തലയുടെ റെസിപ്പിയുണ്ട്. കളറോ എസൻസോ ഒന്നും തന്നെ ചേർക്കാതെ പുണ്യ പുരാതന കാലം തൊട്ടേ ചെയ്തു വന്നിരുന്ന അതേ രീതിയിൽ ചെയ്തിരുന്ന കറുത്തലുവ മുകളിലത്തെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റോടെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കസ്റ്റേർഡിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നിരവധി ഗംഭീര റെസിപ്പികളുണ്ട്. ഈ മുകളിലത്തെ ലിങ്കിൽ കയറിയാൽ എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ഇപ്പം നമ്മുടെ കസ്റ്റേർഡ് തിളച്ചു വരുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ അതിൻ്റെ കസ്റ്റേർഡ് കുറുകി വരുന്നതായിരിക്കും. കുറുകും തോറും ഇളക്കലിൻ്റെ സ്പീഡ് കൂട്ടണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. കസ്റ്റേർഡ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കണം. അടുത്തതായി ഫ്രൂട്ട്സ് ആണ്. 1/2 കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഴം എടുത്തിട്ടുണ്ട്. പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. പൂവമ്പഴമാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. പിന്നെ 1/2 കപ്പ് മാത്രം നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇനിയും ചൂടാറിയ കസ്റ്റേർഡിനെ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴങ്ങളും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ആദ്യമായിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ മുഴുവൻ ഇടുന്നില്ല, ഒരു ശകലം മാറ്റി വെക്കുകയാണ് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മുന്തിരി മുഴുവനും ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുകയാണ് അവസാനം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഓറഞ്ച് പോലുള്ള വളരെ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ പുളിയുള്ള ഫ്രൂട്ട്സുകളും ഒഴിവാക്കണം. അതുപോലെ തന്നെ മാതൃ നാരങ്ങയും മുഴുവൻ ഇടുന്നില്ല, അതും കുറച്ച് മാറ്റി വയ്ക്കുകയാണ് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനെ പെരിയെ യോജിപ്പിച്ചെടുക്കണം. ഓവറായിട്ട് കുഴച്ചെടുക്കരുത്. കുഴച്ചെടുത്താൽ നമ്മുടെ പഴങ്ങളെല്ലാം കുഴഞ്ഞു പോകും. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം മിനിമം 2 മണിക്കൂർ കഴിയും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റേർഡ് സെറ്റായി വരും. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഫ്രൂട്ട്സ് സലാഡിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ നൈസായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കളറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രൂട്ട്സ് സലാഡിന് അധികം കളറില്ലാത്ത. ഇങ്ങനെ കളറ് കുറഞ്ഞ കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി അതിന് മുകളിലേക്ക് വളരെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്ത പിസ്തയും ബദാമും ഇട്ട് കൊടുക്കണം. അവസാനമായി 1/2 ടീസ്പൂൺ തേനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ കസ്റ്റേർഡിൻ്റെ രുചി മാറ്റിമറിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണെന്ന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.